بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه ومن والاه وبعد. പ്രിയം ഉള്ളവരെ, വിശുദ്ധ റമദാനും ചെറിയ പെരുന്നാളും കഴിഞ്ഞ് നമ്മളൊക്കെ സാധാരണ ചുറ്റുപാടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വിശ്വാസിയുടെ സവിശേഷമായ ആരാധന എന്ന നിലയിൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ പങ്കുവെക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. മനുഷ്യന് തൽക്കാലം നമുക്ക് ഒരു ഉപകരണമായി, ഒരു യന്ത്രമായി പരിഗണിക്കാം. ആ യന്ത്രത്തിൻ്റെ നിർമ്മാതാവിന് മുന്നിൽ ദിവസവും കൃത്യമായ ഇടവേളകളിൽ 5 നേരം പരിശോധനകൾക്ക്, മെയിൻ്റനൻസുകൾക്ക് വിധേയനാകുന്നുവെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാനാവും, ആ യന്ത്രത്തിന് തകരാറുകൾ വരാൻ സാധ്യതയില്ല, ആ യന്ത്രത്തിന് കൂടുതൽ ക്ഷമതയും ഊർജവും ലഭിച്ചുകൊണ്ടിരിക്കുമെന്നും. മനുഷ്യൻ്റെ സൃഷ്ടാവ്, നിർമ്മാതാവ് അള്ളാഹുവാണ്. നമ്മുടെ നിസ്കാരം ആ നിർമ്മാതാവിന് മുന്നിലുള്ള നമ്മുടെ സമർപ്പണമാണ്. നമ്മെ തിരുത്തുവാൻ, നമ്മെ കൂടുതൽ സജ്ജരാക്കുവാൻ നാം ഏറ്റിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, നമ്മെ വലയം ചെയ്തിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുവാനും മോചിപ്പിക്കുവാനുമുള്ള സുന്ദരമായ മുഹൂർത്തമാണ് 5 നേരത്തെ നിസ്കാരം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നതു കാണാം, വല്ല പ്രതിസന്ധിയും വന്നാൽ, കാന ഇദാ ഹസബഹു അംറുൻ, വല്ല പ്രതിസന്ധിയും അസ്വാഭാവികമായ വല്ലതും തൻ്റെ യന്ത്രത്തിന്, തൻ്റെ സംവിധാനത്തിന് താങ്ങാവുന്നതിലപ്പുറമുള്ള, സ്വാഭാവികതയ്ക്കപ്പുറമുള്ള വല്ല കാര്യവും വന്നാൽ, ഫസ ഇല സ്വലാ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു, നിസ്കാരത്തിൽ അഭയം തേടുമായിരുന്നു, 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഇതിൻ്റെ മനഃശാസ്ത്രവും മറ്റൊന്നല്ല, അള്ളാഹുവിൽ നിന്ന് ഊർജം സംഭരിക്കുകയാണ്, അള്ളാഹുവിൽ നിന്ന് പരിഹാരം ആ നിസ്കാരത്തിലൂടെ പ്രവാചകർ കണ്ടെത്തുകയാണ് എന്നാണ് ഈ ഹദീസ് നമ്മോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ രണ്ടാമതായി അവിടുന്ന് പരിചയപ്പെടുത്തുന്നത് നിസ്കാരത്തെയാണ്. മറ്റെല്ലാ സ്തംഭങ്ങൾക്കും ചില സാഹചര്യങ്ങളുണ്ട്. ഒന്നാമത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന തശഹ്ഹുദ്, ഷഹാദത്ത് എപ്പോഴും ആവർത്തിക്കേണ്ടതാണ് എന്ന് നമുക്ക് പറയാനാവില്ല. അത് ഒരു തിരിച്ചറിവാണ്, ഒരിക്കൽ പറയുക, പിന്നീട് ആ തിരിച്ചറിവ് മനസ്സിലുണ്ടാവുക എന്നതാണ് ഷഹാദത്ത്. നോമ്പ് സാധിക്കുന്നവർക്കാണ്, ഹജ്ജ് സാധിക്കുന്നവർക്കാണ്, മറ്റെല്ലാ കർമ്മങ്ങളും അങ്ങനെ, സക്കാത്ത് നൽകേണ്ടതും അപ്രകാരം തന്നെ, സാമ്പത്തികമായി ശേഷിയുള്ളവൻ മാത്രമാണ്. എന്നാൽ നിസ്കാരം അങ്ങനെയല്ല. നിസ്കാരം ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം, സാധാരണഗതിയിൽ നിർവഹിക്കാൻ കഴിയുന്നവർ അങ്ങനെ, അതിനു സാധിക്കാത്തവർ ഇരുന്നു സാധിക്കാത്തവർ കിടന്നുകൊണ്ട്, അതിനും സാധ്യമല്ലാത്ത വിധം രോഗിയാണെങ്കിൽ മനസ്സിൽ പോലും, ബോധമുള്ളിടത്തോളം കാലം മനസ്സിലെങ്കിലും നിസ്കാരം നിർവഹിക്കണമെന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പാഠം. മറ്റെല്ലാ ആരാധനകൾക്കും നിബന്ധനകളുണ്ട്, ഒഴിവാകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നിസ്കാരം ഒഴിവാകുന്ന സാഹചര്യം ബുദ്ധിയില്ലാതാവുക, ബോധം നഷ്ടപ്പെടുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ സുന്ദരമായി യുദ്ധരംഗത്ത് ശത്രുക്കളുമായി മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നിസ്കാരം നിർവഹിക്കണമെന്ന്, അതും ജമാഅത്തായി തന്നെ, ഇമാമിനോടുകൂടെ തന്നെ എങ്ങനെ നിർവഹിക്കണമെന്ന് കൃത്യമായി ഖുർആൻ തന്നെ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നുണ്ട്. നിസ്കാരം ഇസ്ലാമിൻ്റെ നെടുംതൂണാണ് എന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നിസ്കാരം എല്ലാം ഉൾക്കൊള്ളുന്നു എന്നാണ്. നിസ്കാരത്തിൽ ഷഹാദത്തിൻ്റെ പ്രഖ്യാപനമുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനം, ഒന്നാമത്തെ റുക്ൻ, ഒന്നാമത്തെ ഇസ്ലാം കാര്യം
നിസ്കാരത്തിൽ കടന്നു വരുന്നുണ്ട്. നിസ്കാരത്തിൽ രണ്ടാമത്തേത് സ്വാഭാവികമായും നിസ്കാരം തന്നെയാണ്. മൂന്നാമത് റമദാനിൽ നോമ്പെടുക്കലാണെങ്കിൽ നിസ്കാരത്തിൽ നോമ്പുണ്ട്. നോമ്പെന്നാൽ ക്ഷമയാണ്, ശരീരത്തെ വൈകാരിക ചിന്തകളിൽ നിന്ന് പിടിച്ചു നിർത്തലാണ് നിസ്കാരത്തിൽ. അതുണ്ട് എന്ന് മാത്രമല്ല, നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങൾ കൊണ്ടും നിസ്കാരവും മുറിയുമെന്ന്, നിസ്കാരവും ബാത്തിലാകുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ നോമ്പും കടന്നു വരുന്നുണ്ട്, നിസ്കാരത്തിൽ സക്കാത്തുമുണ്ട്. എന്തുകൊണ്ട്? സക്കാത്ത് എന്ന് പറയുന്നത് സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം നൽകലാണ്. സമ്പാദ്യം എന്നാൽ സമയമാണ്, സമയമാണ് സമ്പാദ്യത്തിൻ്റെ നിദാനം. അതുകൊണ്ട് നിസ്കാരത്തിനും സമയം വേണം. അങ്ങനെ വരുമ്പോൾ നിസ്കാരത്തിൽ സക്കാത്തും കടന്നു വരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ മനഃശാസ്ത്രപരമായ മറ്റൊരു വശം കൂടി നിസ്കാരത്തിൽ കടന്നു വരുന്നുണ്ട്. സക്കാത്ത് എന്നത് സമ്പത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം പാവങ്ങൾക്ക് നൽകലാണ്. ആ നൽകുന്നതിനെക്കുറിച്ച് നൽകുമ്പോൾ ചുരുങ്ങുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അള്ളാഹു സക്കാത്ത് എന്ന പേരുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് വർദ്ധനവ് എന്നാണ്. നൽകും തോറും, നിശ്ചിതമായ വിഹിതം നൽകുന്നവന് സമ്പാദ്യത്തിൽ വർദ്ധനവുണ്ടാകുമെന്നാണ്. സക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നമാ എന്നാണ്, വർദ്ധനവ്, കൂടുതൽ ഉണ്ടാവുക എന്നാണ്. എന്നതുപോലെ നിസ്കാരത്തിലെ സക്കാത്ത് എന്ന് പറയുന്നത്, നിസ്കാരം എന്ന് പറയുന്നത് ഒരു സക്കാത്താണ്, നമ്മുടെ സമയത്തിൻ്റെ സക്കാത്താണ്. സമയത്തിൽ നിന്ന് ഈ നിശ്ചിതമായ വിഹിതം നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ 24 മണിക്കൂറിൽ നിന്ന് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ സമയം നാം ഒരു ദിവസം മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ബാക്കി സമയത്തിന് അത് ഐശ്വര്യമാണ്, അത് ബറക്കത്താണ്. സമയത്തിൻ്റെ സക്കാത്താണ് നിസ്കാരമെന്നും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നിസ്കാരത്തിൽ ഹജ്ജും കടന്നു വരുന്നുണ്ട്. കാരണം നാം അള്ളാഹുവിൻ്റെ ബൈത്തിലേക്ക്, ഖിബിലയിലേക്ക് മുന്നിട്ട് ഖിബിലയെ മനസ്സിൽ സങ്കല്പിച്ച് നാം നിസ്കരിക്കുകയാണ്, അവിടെ ഹജ്ജും കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരം ദീനിൻ്റെ നെടുംതൂണാണ്, ഇമാദുദ്ദീൻ എന്ന് പ്രവാചകർ നമ്മെ പഠിപ്പിച്ചത്. പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്ന പരാമർശങ്ങൾ എടുത്തു നോക്കുക. എവിടെയും നിസ്കാരം കൃത്യമായി കടന്നു വരുന്നത് കാണാം. അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ ഖുർആൻ വിശേഷിപ്പിക്കുന്ന ചില വിശേഷണങ്ങൾ അത്ഭുതകരമാണ്, ഏറെ സുന്ദരമാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സമുദായ സമാനനായിരുന്നുവെന്നാണ്. ഒരു ഒറ്റയ്ക്കൊരാൾ ഒരു പ്രസ്ഥാനമാവുക എന്ന് ആലങ്കാരികമായി നാം പറയാറുണ്ട്. പക്ഷേ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, ഇബ്രാഹിം നബി ഒരു പ്രസ്ഥാന സമാനനായിരുന്നു, സമുദായ സമാനനായിരുന്നുവെന്നാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഭാര്യയെയും മകൻ ഇസ്മായിലിനെയും മക്കയിലെ മണലാരണ്യത്തിൽ വെള്ളമോ അന്നപാനാദികളോ ഇല്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിച്ചു വരുമ്പോൾ റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി ദർഇൻ ഇൻദ ബൈതികൽ മുഹറം, അല്ലാഹുവേ, ഞാൻ എൻ്റെ ഭാര്യയെയും മകനെയും നിന്റെ ഗേഹത്തിനു സമീപത്ത്, കഅബയുടെ സമീപത്ത്, അവിടെ വെള്ളമോ അന്നപാനാദികളോ ഒന്നുമില്ലാത്ത സ്ഥലത്ത്, ഭക്ഷണ പദാർത്ഥങ്ങളോ ചെടികളോ ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ അവരെ ഉപേക്ഷിച്ചു പോന്നിട്ടുണ്ട്, അവരെ താമസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാവാൻ വേണ്ടി ആളുകളിൽ നിന്ന് ചിലരുടെ ഹൃദയങ്ങളെ, ചില ഹൃദയങ്ങളെ, മനുഷ്യ ഹൃദയങ്ങളെ നീ അവരിലേക്ക് ആകർഷിപ്പിക്കുകയും അവർക്ക് നീ അന്നപാനാദികൾ, ഭക്ഷണം നൽകുകയും ചെയ്യണമേ. എന്തിനു വേണ്ടി? ലിയുഖീമുസ്സല, നിസ്കാരം നിലനിർത്താൻ വേണ്ടി നീ അത് ചെയ്യണമേ എന്നാണ് അള്ളാഹു പറയുന്നത്. വീണ്ടും ഒരിടത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുര്രിയതി, അള്ളാഹുവേ, നീ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരാവുകയും അത്തരം ആളുകളെ എൻ്റെ തലമുറയിൽ നിന്ന്, എൻ്റെ സന്തതികളിൽ നിന്ന് നീ തീർക്കുകയും ചെയ്യണമേ എന്ന്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ഖുർആൻ നമുക്ക് ഉദ്ധരിച്ചു തരുന്നത് ഇങ്ങനെയാണ്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്ക, അദ്ദേഹം തൻ്റെ കുടുംബത്തോട് നിസ്കാരവും സക്കാത്തും കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഖുർആൻ നമ്മോട് പറയുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അള്ളാഹു നൽകുന്ന കൽപ്പന ഇപ്രകാരമുണ്ട്,
وأوحينا إلى موسى وأخيه أن تبوء لقومكما بمصر بيوتا നാം മൂസ നബിക്കും സഹോദരൻ ഹാറൂൺ നബിക്കും ദിവ്യ സന്ദേശം നൽകി നിങ്ങൾ ഈജിപ്തിൽ നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി വീടുകൾ നിർമ്മിക്കുകയും ആ വീടുകൾ നിങ്ങൾ ആരാധനാഗേഹമാക്കുകയും വ അഖീമു സ്വലാ നിങ്ങൾ അവിടെ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക എന്ന് മൂസ നബിയോടും ഹാറൂൺ നബിയോടും അല്ലാഹു പറയുന്നുണ്ട്. ഈസാ നബി തൊട്ടിലിൽ വെച്ച് ആളുകളോട് സംസാരിച്ചത് പിഞ്ചുകുഞ്ഞായിരിക്കെ ഈസാ നബി ആളുകളോട് സംസാരിച്ചത് ഇപ്രകാരമാണ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിസ്കാരം നിലനിർത്തണമെന്ന് അള്ളാഹു എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു, എന്നെ ഉപദേശിച്ചിരിക്കുന്നുവെന്ന്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് തനിക്ക് ഒരു കുഞ്ഞിനെ നൽകണമെന്ന് വാർദ്ധക്യകാലത്തു പ്രാർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ മലക്കുകൾ അദ്ദേഹത്തിന് സന്തോഷവാർത്തയുമായി വന്ന രംഗം ഖുർആൻ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്. ഫനാദത്തുൽ മലായികതു വഹുവ ഖായിമു യുസല്ലി ഫിൽ മിഹ്റാബ്. സക്കരിയ നബി മിഹ്റാബിൽ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ, അല്ലാഹു താങ്കൾക്ക് യഹ്യ എന്ന മകൻ്റെ സന്തോഷവാർത്ത നൽകുന്നു, നിസ്കരിച്ചു കൊണ്ടിരിക്കെയാണ് സന്തോഷവാർത്ത വരുന്നത്. ഇങ്ങനെ ഓരോ പ്രവാചകരും ഏറെ സവിശേഷമായി കണ്ട നിസ്കാരമെന്നത് അല്ലാഹു നൽകിയ വലിയ അവസരമാണെന്ന് മനസ്സിലാക്കുക. പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാനും ദുഃഖങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും ആവലാതികളിൽ നിന്നും കരകയറാനുള്ള മാർഗമാണതെന്നും ഉൾക്കൊള്ളുക. ആസ്വാദ്യകരമായ നിസ്കാരം സാധ്യമാക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.